നമസ്കാരം മിനിസ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഐശ്വര്യ ഭാസ്കർ മലയാളത്തിന് പുറമേ തമിഴിലും തെലുങ്കിലും നിരവധി ചിത്രങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചു മോഹൻലാൽ നായകനായി എത്തിയ ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ നായികയായിരുന്നു ഐശ്വര്യ മലയാള സിനിമയിൽ ഒരു കാലത്ത് വളരെയേറെ നല്ല സിനിമാ ജോഡികളായിരുന്നു ഐശ്വര്യ ഐശ്വര്യഭാസ്കറും മോഹൻലാലും നരസിംഹം പ്രജ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ഐശ്വര്യ മൾട്ടി മമ്മി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഐശ്വര്യ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് വീട്ടിലെ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെയാണ് താരം പങ്കുവെക്കാറുള്ളത് ഐശ്വര്യ സോപ്പ് നിർമ്മിച്ച് വിൽപ്പന നടത്താറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് താരം ഇത് അവസാനിപ്പിച്ചു മുൻപ് ഐശ്വര്യ തന്നെയാണ് താൻ സോപ്പ് നിർമ്മിച്ച് വീടുകൾ തോറും ചെന്ന് വിൽക്കാറുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ താരം തന്നെയാണ് സോപ്പ് നിർമ്മാണം അവസാനിപ്പിച്ച വിവരവും പറഞ്ഞത് സോപ്പുണ്ടാക്കി വിൽക്കുന്നതിൽ തനിക്ക് സന്തോഷമാണ് ഉള്ളതെന്നൊക്കെ ഐശ്വര്യ പറഞ്ഞിരുന്നു ഇപ്പോൾ സോപ്പ് നിർമ്മാണം നിർത്തിയതിനെ താരം പറയുന്നത് ബിസിനസ് പൂർണ്ണമായും തകർന്നെന്നാണ് ഐശ്വര്യ പറയുന്നത് ഇനി ആ ബിസിനസ്സുമായി മുന്നോട്ടു പോകുന്നില്ലെന്നും താരം പറയുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തോടെ ബിസിനസ് അവസാനിപ്പിച്ചെന്നാണ് ഐശ്വര്യ പറയുന്നത് സോപ്പ് ബിസിനസ്സിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് താരം ഇക്കാര്യം പറഞ്ഞത് കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല സത്യസന്ധമായി തന്നെ പറയാം ആ ബിസിനസ്സിൽ നിന്ന് എനിക്ക് യാതൊരുതര ലാഭവുമില്ല തീർച്ചയായും വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് തുടങ്ങിയ ബിസിനസ് അല്ല എന്നിരുന്നാലും ഇറക്കുന്ന കാശെങ്കിലും തിരിച്ചു കിട്ടണമല്ലോ എങ്കിൽ മാത്രമേ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതുപോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് വ്യാപാരം നിർത്തിയത് മാത്രമല്ല അഞ്ചു കിലോ ഭാരമൊന്നും തൂക്കി പിടിക്കാനും ബക്കറ്റുമായി തൂങ്ങി നടക്കാനും ഒന്നും എന്റെ ആരോഗ്യം കൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോൾ ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഇതുപോലെ ബിസിനസ്സിൽ ഇട്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ളത് നാളേക്ക് സേവ് ചെയ്ത് വെക്കണമല്ലോ അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനും അഞ്ചിന്റെ കാശ് ചെലവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഐശ്വര്യ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒളിയമ്പുകൾ എന്ന സിനിമയിലൂടെയാണ് ഐശ്വര്യയുടെ അരങ്ങേറ്റം അതിനുശേഷം മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും താരം അഭിനയിച്ചു സിനിമയ്ക്ക് പുറമെ സീരിയലിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു ഐശ്വര്യയുടെ വ്യക്തി ജീവിതം ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തൻവീർ എന്ന യുവാവുമായി ഐശ്വര്യ അടുപ്പത്തിലാവുകയും വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് വേണ്ടി ഐശ്വര്യ മതം മാറുകയും ചെയ്തു എന്നാൽ തൻവീറുമായുള്ള ബന്ധം അധികം നീണ്ടുനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻവീറും ഐശ്വര്യം വേർപിരിഞ്ഞു റിവോഴ്സ് ഐശ്വര്യം മാനസികമായി തളർത്തി വിവാഹബന്ധം തകർന്നതോടെ ഐശ്വര്യ ലഹരിക്ക് അടിമപ്പെട്ടു പിന്നീട് റിഹാബിലേഷനിലൂടെയാണ് ഐശ്വര്യ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് നടി തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് videos. Subscribe now. <laughs> Thank you.